ഈ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ റെഗുലേറ്ററി പിന്നെ ബോഡീസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ GFSI പോലെ, ISO പോലെ, HACCP പോലെയുള്ള ഒരുപാട് ബോഡീസ് ഉണ്ടാവും. ഇതേപോലെയാണ് ഇതേപോലെയുള്ളൊരു റെഗുലേഷൻ ഹലാൽ ഭക്ഷണത്തിനുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതില്ല, വെറും വൃത്തിയട്ട ഭക്ഷണമാണ് എന്നുള്ള ആൾക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഞാനൊരു രേഖ കാണിക്കണം, അടുത്തൊരു പേജിലേക്ക് വരികയാണെങ്കിൽ ഒരു രേഖ കാണിക്കണം. അത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ കൺഫേമിറ്റി അസസ്മെൻറ്റ് സ്കീം ICAS ഫോർ ഹലാൽ പ്രൊഡക്ട്സ് എന്നുള്ള രേഖയാണ്. ഇത് 2023 പുറത്തിറക്കിയതാണ്. അതിൻ്റെ കണ്ടന്റ് നമുക്ക് അവിടെ കാണാം. ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്, റിക്വയർമെൻറ്സ് ഫോർ ഹലാൽ പ്രൊഡക്റ്റ്, റിക്വയർമെൻറ്റ് ഫോർ ഹലാൽ സർട്ടിഫിക്കേഷൻ ബോഡീസ്, അതേപോലെ തന്നെ ക്രൈറ്റീരിയ ഫോർ ഇവാലുവേഷൻ ഓഫ് ഹലാൽ സർട്ടിഫിക്കേഷൻ സ്കീം. ഇതിൽ നമ്മൾക്ക് ഒന്നാമത്തെ പേജിൽ തന്നെ കാണാൻ കഴിയും എന്താണത്, ടേംസ് ആൻഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞെടുത്ത് അവിടെ പറയാണ് ISOയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ISO എന്ന് പറഞ്ഞത് ഈ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസോസിയേഷനാണ്. അതിൻ്റെ ഇൻ അഡീഷൻ ടു ദ എബോ ദ ടേംസ് ആൻഡ് ഡെഫിനിഷൻ ആസ് ഗിവൺ ഇൻ ISO സ്റ്റാൻഡേർഡ് ആസ് ഡിസ്ക്രൈബ്ഡ് ബിലോ ഷാൾ ബി അപ്ലിക്കബിൾ ഫോർ ഓൾ പർപ്പസസ് ഓഫ് ICAS ഫോർ ഹലാൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISO സ്റ്റാൻഡേർഡിന് പുറമെ, ISO സ്റ്റാൻഡേർഡിന് പുറമെ ഇവർ മുന്നോട്ട് വെക്കുന്ന സ്റ്റാൻഡേർഡുകൾ കൂടി ഉണ്ടെങ്കിലേ അത് ഹലാൽ ഭക്ഷണമായി പുറത്തിറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇത് പിന്നെ വൃത്തിയില്ലാത്ത ഭക്ഷണമാണ്, തുപ്പിയ ഭക്ഷണമാണ് എന്നുള്ള നിലക്ക് അതിനെയും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പിന്നെ സമയപരിധി കൊണ്ട് അത് മാറ്റി വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് മുസ്ലിം സമുദായത്തിന് നേരെയുള്ളൊരു വെറുപ്പ് ഉൽപാദനം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മൃഗത്തെ അറുക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു ക്രൂരമാണ് അല്ലേ. ഹലാലായി മൃഗത്തെ അറുക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ വെട്ടിക്കൊല്ലുന്നത് എന്തൊരു ക്രൂരമാണെന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷേ അവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ കോശർ ഭക്ഷണം, കോശർ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെങ്ങനെയാണോ ഹലാൽ കാണുന്നത്, അതേപോലെ ജൂതന്മാരുടെ ഭക്ഷണക്രമമാണ് കോശർ എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ മൃഗത്തെ വെട്ടിയിറക്കുക എന്നുള്ളത് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പോർക്ക് എന്നുള്ളത് ഹറാമാണ്, അവർക്ക് ഹറാമാണ്, കോശർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്ത സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഹലാലിനെ അതിനെ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ മുസ്ലിം സമുദായം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചിഹ്നങ്ങളെ അതിന് ഏത് വിധേനയും പിന്നെ എന്താ ചെയ്യുക വർഗീയവൽക്കരിക്കുക, അതിനെ ഇവിടെ ഒരു ടൂളായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ ഫാബ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ നമ്മുടെ ഭക്ഷണത്തിൽ പോലും വിഷം തുപ്പുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചറിയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്.